ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗോഡ് ചെയിൻ സ്പോർട്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഐ എസ് എൽ അപ്ഡേറ്റ് ആണ്. വീഡിയോയിലേക്ക് കടക്കാണ്ട് മുന്നേ എനിക്ക് പറയാനുള്ളത് റിയൽ മാഡ്രിഡിന്റെ ഇന്നലെ ലാ ലിഗയിലെ കളിയായിരുന്നു. ഇത് മൂന്ന് ഗോളിനാണ് ഇവർ ജയിച്ചത്. ക്രൂസും മാർസെലിയോ റാമോസുമാണ് ഇവർക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. എതിർ ടീമിൽ നിന്ന് ഒരു ഗോൾ മാത്രം നേടിയുള്ളൂ. ഇപ്പോൾ ഇവർ ലാ ലിഗയിൽ രണ്ടാം സ്ഥാനത്ത് തന്നെ പോയിന്റ് ടേബിളിൽ നിലനിൽക്കുന്നത്. അപ്പോൾ വയ്ക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ഒന്നാമത്തെ ഐ എസ് എൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഐ എസ് എൽ ക്ലബായ ബാംഗ്ലൂർ എഫ് സി എന്നതാണ്. ബാംഗ്ലൂർ എഫ് സി ഇപ്പോൾ പ്രീ സീസൺ കളിക്കാൻ പോകുന്നത് എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇത് കളിക്കാൻ പോകുന്നത് റേഞ്ചേഴ്സ് എഫ് സി എന്ന് പറയുന്ന ക്ലബ്ബുമായിട്ടാണ് ബാംഗ്ലൂർ എഫ് സി ഇപ്പോൾ പ്രീ സീസൺ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവർ പ്രീ സീസൺ കളിക്കുന്നതിന് മുന്നേ ഇവരുടെ അടുത്ത മാസം തന്നെ ഇവരുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കുമെന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ അടുത്ത മാസം തന്നെ ആയിരിക്കും ഇവർ റേഞ്ചേഴ്സ് എഫ് സിയുമായിട്ട് ഫ്രണ്ട്ലി മാച്ച് കളിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നമ്മൾ തുടങ്ങി നോക്കാൻ പോകുന്നത് ചെന്നൈ എഫ് സി എന്ന ഐ എസ് ക്ലബിൽ നിന്നാണ്. ചെന്നൈ എഫ് സിയുടെ അക്കാലത്തെ മികച്ച ഇന്ത്യൻ താരം ഇന്ത്യൻ സ്ട്രൈക്കറായ ജയജെ ഇപ്പോൾ ടീം വിടാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന റിപ്പോർട്ട്. അതോ ടീം ഇദ്ദേഹം വിട്ടിരിക്കുന്നു. ഇദ്ദേഹത്തെ ഇപ്പോൾ ടീമിൽ എടുക്കാൻ ചെന്നൈ എഫ് സി ശ്രമിക്കുന്നു. പിന്നെ മറ്റു ഐ എസ് എൽ ക്ലബ്ബുകൾ ശ്രമിക്കുന്നു. ആറ് ക്ലബ്ബുകളാണ് ഇദ്ദേഹത്തിന് നിലവിൽ വേണ്ടി ഉള്ളത്. എന്നാൽ ഇത് ആർക്കും ഇതുവരെ ഒരു മുൻഗണന നൽകില്ല എന്നാണ് ഇപ്പോൾ ജയജ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ തീരുമാനം കുറച്ച് നാൾക്ക് ശേഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാണ് ജയജ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തനിക്ക് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ചെന്നൈ എഫ് സിയിലേക്ക് തുടരാനോ മറ്റു ഐ എസ് ക്ലബിലേക്ക് പോകാനോ ഇതുവരെയും താല്പര്യമൊന്നും ഇദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇദ്ദേഹം പറയുന്നത് തൻ്റെ തീരുമാനം കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നോക്കാൻ പോകുന്നത് ഐ എസ് ക്ലബായ ചെന്നൈ എഫ് സി എന്ന് തന്നെയാണ്. ചെന്നൈ എഫ് സി കഴിഞ്ഞ സീസണിന് വേണ്ടി ഗോൾഡ് മൂട്ട് നേടിയ വാൽക്കിസ് നെർജിസ് വാൽക്കിസ് എന്ന് പറയുന്ന സ്ട്രൈക്കർ ഇപ്പോൾ ചെന്നൈ എഫ് സി വിടുകയും ഐ എസ് എൽ വിടുകയും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇദ്ദേഹത്തിന് ഐ എസ് എൽ ക്ലബിൽ നിന്ന് ഇതുവരെയും ഒരു ഓഫറോ ഒരു കോൺട്രാക്റ്റ് ലഭിച്ചിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സുമായി ഇദ്ദേഹം കോൺട്രാക്ട് ചെയ്യാതെ പോയിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം ഐ എസ് എൽ വിടുകയാണ്. ഇദ്ദേഹം മറ്റു വിദേശ ക്ലബിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നോക്കാൻ പോകുന്നത് ഐ എസ് എൽ ക്ലബായ എഫ് സി ഗോവയിൽ നിന്നാണ്. എഫ് സി ഗോവയിലേക്ക് പുതിയ ഒരു താരം വരുന്നു. ഇദ്ദേഹം സ്പാനിഷ് വിങ്ങറാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഹ്യൂഗോ ഫെറൈലി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ ഇദ്ദേഹം ഇപ്പോൾ ഐ എസ് എൽ ക്ലബുകളുമായിട്ട് ചർച്ചകൾ നടത്തുന്നത് എഫ് സി ഗോവ മാത്രമായിട്ടാണ്. അപ്പോൾ ഇദ്ദേഹം എഫ് സി ഗോവയിലേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. എഫ് സി ഗോവ ഇദ്ദേഹത്തിന് പകരം നമ്മുടെ കോറയ്ക്ക് പകരമായിരിക്കും ഇദ്ദേഹത്തെ ടീമിലെത്തിക്കുന്നത്. കാരണം ഇദ്ദേഹം വിങ്ങിൽ നിന്നും ഗോൾ അടിക്കാനും പിന്നെ സ്ട്രൈക്കർ പൊസിഷനിലും കളിക്കാൻ സാധിക്കാവുന്ന ഒരു മികച്ച താരമാണ്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ എഫ് സി ഗോവയിലേക്ക് വരുന്നു എന്നിപ്പോൾ ലഭിച്ച റിപ്പോർട്ടുകൾ. നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് ഐ എസ് എല്ലിൽ നിന്ന് ഐ എസ് എല്ലിലേക്ക് ഒരു മികച്ച താരം വരുന്നു. മികച്ച ഒരു ഏഷ്യൻ താരമാണ് ഇദ്ദേഹം. ജപ്പാൻ ഇന്റർനാഷണൽ ടീമിൽ കളിക്കുന്ന ഒരു മികച്ച താരമാണ് ഇദ്ദേഹം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും പിന്നെ ഡോട്ട്മുണ്ട് തുടങ്ങിയ മികച്ച ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച ഒരു മികച്ച താരമാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഷിൻജി കഗാവ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലെ ഐ എസ് എൽ ക്ലബുകളിലേക്ക് വരുന്നു എന്നൊരു റൂമർ വന്നിരിക്കുന്നു. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാർക്കസ് മെഗുല എന്ന് പറയുന്ന ട്വിറ്ററിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് സത്യമാനാണ് സാധ്യത. ഇപ്പോൾ ഇത് ആദ്യം ഒരു റൂമർ വന്നിരുന്നു. ഇത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടാണ് ഇദ്ദേഹം വന്നിരുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിലേക്ക് ഇദ്ദേഹം ഉണ്ടായിരുന്നു. എന്നാൽ അത് ആരും ഇത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇദ്ദേഹം ഐ എസ് എൽ ക്ലബുകളിലേക്ക് പോയിരുന്നു. ഇത് നടക്കാനാണ് സാധ്യത. ഏത് ക്ലബ്ബുമായിട്ട് ചർച്ചകൾ നടത്തുന്നത് എന്ന് ഇതുവരെ ഒരു റൂമർ ഒന്നും വന്നിട്ടില്ല. വൈക്കാണെങ്കിൽ അടുത്ത ഐ എസ് എൽ അപ്ഡേറ്റിലേക്ക് കടക്കാം. നോക്കാൻ പോകുന്നത് ഐ എസ് എൽ ക്ലബായ ഒഡീഷ എഫ് സിയിൽ നിന്നാണ്. ഒഡീഷ എഫ് സിയിലെ ഇപ്പോൾ ഒരു ഓപ്ഷണൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. കമൽപ്രീത് എന്ന് പറയുന്ന ഫുൾ ബാക്ക് താരത്തെ ഇപ്പോൾ ഒഡീഷ എഫ് സി തങ്ങൾ തട്ടകത്തിൽ എത്തിച്ചിരുന്നു. ഒഡീഷ എഫ് സിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ഇദ്ദേഹം ഒരു ഫുൾ ബാക്കാണ്. ഇദ്ദേഹം അവസാനമായിട്ട് കളിച്ചത് ഈസ്റ്റ് ബംഗാളിലും പഞ്ചാബ് എഫ് സിയിലുമാണ്. ഇദ്ദേഹത്തെ ഇപ്പോൾ ഒഡീഷ എഫ് സി തങ്ങൾ തട്ടകത്തിൽ എത്തിച്ച് ഇതിന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ നമ്മളുടെ ഒഡീഷ എഫ് സി തന്നെ ഇപ്പോൾ ലഭിച്ച് തന്നിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ലഭിച്ച മികച്ച റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. നമ്മുടെ അടുത്തായി നോക്കാൻ പോകുന്നത് ഐ എസ് എൽ ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ സീസണിൽ മികച്ച സ്ട്രൈക്കറായി കളിച്ച ഓഗ്ബച്ച ഇപ്പോൾ ടീം വിടുമോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തെ ഇന്ത്യയിലെ ക്ലബുകളിലേക്ക് കൊടുന്ന കരിനി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഏജന്റ് പറഞ്ഞത് ഇദ്ദേഹം ഒരു വർഷം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് തുടരും, ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റിനേഷൻ ചെയ്തെന്നാണ്. എന്നാൽ മാർക്കസ് മെഗുല പറയുന്നത് ഇദ്ദേഹം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇദ്ദേഹം ടീം വിടുമെന്നാണ്. ഇദ്ദേഹം മറ്റു ഐ എസ് എൽ ക്ലബിലേക്ക് പോകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ ഇവർ രണ്ടാൾ പറയുന്നത് ഒരു യോജിക്കില്ലാത്ത കാര്യങ്ങളാണ്. ഇതിൽ ഇതുവരെയിട്ടൊരു കൺഫർമേഷൻ തരാൻ കേരള ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ അടുത്ത 48 മണിക്കൂറിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും ആര് ടീമിൽ നിൽക്കും, ആര് ടീമിലേക്ക് വരും, ആര് ടീമിൽ നിന്ന് പോകും എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് വൈകിട്ട് അടുത്ത ഐ എസ് എൽ അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇതിനകത്ത് നോക്കുമ്പോൾ ഐ എസ് എൽ ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജമൽ ബുയൻ എന്ന് പറയുന്ന ബംഗ്ലാദേശ് ഇന്ത്യൻ നാഷണൽ ടീമിന്റെ ക്യാപ്റ്റൻ ഡിഫൻഷ്യൽ മിഡ് ഫീൽഡർക്കാരെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ചർച്ചകൾ നടത്തുന്നു എന്നൊരു റൂമർ വന്നിരിക്കുകയാണ്. അതിൽ ഇദ്ദേഹം നടത്തിയിരുന്നത് നിരവധി ഐ എസ് ക്ലബുമായിട്ടാണ്. എന്നാൽ ഇദ്ദേഹം പിന്നെ ഒഡീഷ എഫ് സി മാത്രമായിട്ടാണ് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒഡീഷ എഫ് സിയുമായി ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായി ചർച്ചകൾ നടത്തുന്നു എന്ന റൂമറുകൾ വന്നിരിക്കുകയാണ്. ഇത് റിപ്പോർട്ട് ചെയ്ത് സെവൻസ് ഫുട്ബോൾ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. അപ്പോൾ ഇദ്ദേഹം രണ്ട് ക്ലബ്ബുകളുമായിട്ടാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത്. ഒന്ന് ഒഡീഷ എഫ് സിയുമായിട്ടും പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായിട്ടും. ഇത് ഏത് നടക്കുമെന്ന് ഇതുവരെ ഒരു റൂമറോ കൺഫർമേഷനോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നോക്കിയാൽ നിങ്ങളുടെ ഐ എസ് എൽ അപ്ഡേറ്റിലേക്ക് കിടക്കാം.
ഈ വീഡിയോയിലെ അവസാനത്തെ ഐ എസ് എൽ അപ്ഡേറ്റ് ആണ്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ നിന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് ഇന്ത്യൻ ആരോസിന്റെ യുവ ഡിഫൻഡർ ഗുർപ്രീത് സിംഗ് വരികയാണ്. ഗുർപ്രീത് സിംഗ് ആണ്, ഗുർപ്രീത് സിംഗ് അല്ല, ഗുർപ്രീത് സിംഗ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വരികയാണ്. ഇത് റൂമർ മാത്രമാണ്, എന്നാൽ കൺഫർമേഷൻ ആവാൻ സാധ്യത അദ്ദേഹത്തിന്റെ കരിയർ കുറച്ചുകൂടി മികച്ചതാണെങ്കിൽ ഇദ്ദേഹം ഇതിന്റെ ഐ എസ് എൽ ക്ലബുകളായ കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയ ക്ലബുകളിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോഴേക്കുന്ന റിപ്പോർട്ടുകൾ. ഇത് ഇന്ന് രാവിലെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം കൺഫർമേഷൻ ഇന്ന് രാത്രിയോടെ വരുമെന്നാണ് ഇപ്പോഴേക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അത് തുടർന്ന് നല്ല ഐ എസ് എൽ അപ്ഡേറ്റഡ് എന്ന പ്രതീക്ഷ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സ് ആൻഡ്